ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിലെ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഒരു ഇമ്പ്രൂവ്മെന്റിന്റെ ബേസിലാണ് ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒന്നാമത്തെ എക്സസൈസ് 10.1 എന്ന് പറയുന്ന എക്സസൈസിൽ വരുന്ന പ്രോബ്ലങ്ങൾ എങ്ങനെ ചെയ്യാം അതിന്റെ ബേസിക് ഐഡിയകൾ ഫുള്ള് പറഞ്ഞായിരിക്കും ആദ്യം പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഏവർക്കും പോകും. സ്വാഗതം. ഇതാണ് 10-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിനകത്ത് ഒന്നാമത്തെ 10.1 എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് വേണം. 10.1 എക്സസൈസ് ചെയ്യുന്നതിന് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫോർമുല, രണ്ടെന്ന് പറയുന്നത് സെക്ഷൻ ഫോർമുല, മൂന്നെന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ, നാലെന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് എ ലൈൻ, പാരലൽ ആകുമ്പോൾ ഉണ്ടാകുന്നതും പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കണ്ടീഷനുകൾ, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എന്ന് പറയുന്ന ഒരു ഫോർമുലയും പഠിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 10.1 എക്സസൈസിനകത്തുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എന്താണെന്ന് പറയാം. നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ രണ്ട് പോയിന്റുകൾ അടയാളപ്പെടുത്താൻ പറ്റും. ആ രണ്ട് പോയിന്റുകൾ ചേർത്ത് വരയ്ക്കുന്ന ലൈനാണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ രണ്ട് പോയിന്റുകളാണ് x1, y1 എന്ന് പറയുന്ന പോയിന്റും അതുപോലെ x2, y2 എന്ന് പറയുന്ന പോയിന്റും ഉണ്ടാവും. ഓക്കെ, രണ്ട് പോയിന്റുകൾ കാണും, x1, y1 എന്ന് പറയുന്ന പോയിന്റും അതുപോലെ x2, y2 എന്ന് പറയുന്ന പോയിന്റും കാണും. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് AB എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇവിടെ ഒരു കാര്യം കൂടെ ബേസിക്ക് പറയാം, ഈ എക്സ് കോർഡിനേറ്റ്സും വൈ കോർഡിനേറ്റ്സും നമുക്ക് ഒരു പ്ലെയിനിലുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ്സും കാണും, വൈ കോർഡിനേറ്റ്സും കാണും. അപ്പോൾ എക്സ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x1 എന്നും ഇവിടെ വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് y1 എന്നുമാണ് എ എന്ന് പറയുന്ന പോയിന്റിൽ. ദെൻ ബി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് x2 എന്ന് പറയുന്നത് ബി കോർഡിനേറ്റ്സില് എക്സ് കോർഡിനേറ്റ്സും y2 എന്ന് പറയുന്നത് ബി കോർഡിനേറ്റ്സില് ബി പോയിന്റിലെ വൈ കോർഡിനേറ്റ്സുമാണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് d=, അല്ലെങ്കിൽ AB എന്ന് പറയുന്നതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് AB=√ ഓഫ് √ AB എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x1 − x2² + y1 − y2² ആണ്. ഓക്കെ, എന്താണ് AB എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x1 − x2² + y1 − y2² ആണ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഫസ്റ്റ് x2 എടുക്കാൻ വേണമെങ്കിൽ x2 − x1² + y2 − y1² എന്ന് എടുക്കാം. അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. കാര്യം എന്താണ്, ഇവിടെ സ്ക്വയർ എടുക്കുന്നത് കൊണ്ട് ഇവിടുത്തെ പോസിറ്റീവ് വാല്യൂ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ഇത് x1, y1 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇത് x2, y2 ആയിട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് എടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ഡിസ്റ്റൻസ് ഫോർമുല കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x1 − x2² + y1 − y2² ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷൻ തീർന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തതെന്ന് പറയുന്നത് സെക്ഷൻ ഫോർമുലയാണ്. സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ AB എന്ന് പറയുന്ന ഒരു ലൈൻ, ഈ AB എന്ന് പറയുന്ന ലൈനെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റ് കട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, AB എന്ന് പറയുന്ന ലൈനെ സി എന്ന് പറയുന്ന പോയിന്റ് കട്ട് ചെയ്യുകയാണ്. അത് കട്ട് ചെയ്യുന്ന ഒരു റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, MEC n എന്ന് പറയുന്ന റേഷ്യോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. MEC n എന്ന് പറയുന്ന റേഷ്യോയിലാണ് ആ പോയിന്റിനെ, ആ ലൈനിനെ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ MEC n എന്ന് പറയുന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഈ സി എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് സെക്ഷൻ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സി എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് സെക്ഷൻ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ m × x2 + n × x1 / m + n ആയിരിക്കും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എക്സ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, m × x2 + n × x1 / m + n ആണ്. ദെൻ അടുത്തത് വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, m × y2 + n × y1 / m + n ആണ്. അപ്പോൾ ഇതാണ് സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്, m × x2 + n × x1 / m + n, m × x2 + n × x1 / m + n. ഇവിടെ ഒരു പ്രോബ്ലം തരികയാണെങ്കിൽ, ഇപ്പോൾ 2:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 2:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എം എന്ന് പറയുന്നത് 2 ഉം എൻ എന്ന് പറയുന്നത് 3 ഉം ആണ്. m എന്ന് പറയുന്നത് 2 ഉം n എന്ന് പറയുന്നത് 3 ഉം ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ പോയിന്റ് x1, y1 എന്ന് പറയുന്നത്
ഇവിടത്തെ പോയിന്റ് ഓഫ് x2, y2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം m into x2 ആണ് ചെയ്യേണ്ടത്. m into x2 ആണ് ചെയ്യേണ്ടത്, n into x1 ആണ് ചെയ്യേണ്ടത്. ഇവിടെയും അതുപോലെയാണ്, y കോർഡിനേറ്റ്സ് എടുക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. ഓക്കേ, അപ്പോൾ രണ്ടാമത്തെ സെക്ഷനും കഴിഞ്ഞു. സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത് ഇതിൽ ഒരു കണ്ടീഷനോടെ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ എം എന്ന് പറയുന്നത് എന്നിന് ഈക്വൽ ആകാം, എം ഈസ് ടു എൻ എന്ന് പറയുന്നത് വൺ ഈസ് ടു വൺ, അല്ലെങ്കിൽ എം ഈസ് ഈക്വൽ ടു എൻ എന്ന് പറയുന്ന കണ്ടീഷൻ, എം ഈസ് ടു എൻ ഈസ് ഈക്വൽ ടു വൺ ഈസ് ടു വൺ എന്ന് പറയുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ എം ഈസ് ഈക്വൽ ടു എൻ എന്ന് പറയുന്ന കണ്ടീഷൻ, രണ്ടായാലും സെയിം തന്നെയാണ്. അപ്പോൾ ആ കണ്ടീഷൻ വരുമ്പോൾ എമ്മും എന്നിന് പകരം ഒന്ന് കൊടുക്കുക, എം എന്ന് പറയുന്ന വൺ, വൺ ഇൻറ്റു എക്സ് ടു പ്ലസ് വൺ ഇൻറ്റു എക്സ് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് വൺ കോമ വൺ ഇൻറ്റു വൈ വൺ വൈ ടു വൺ ഇൻറ്റു വൈ ടു പ്ലസ് വൺ ഇൻറ്റു വൈ വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് വൺ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് പറയുന്നത് വൺ ഇൻറ്റു എക്സ് ടു, വൺ ഇൻറ്റു എക്സ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ടു ആണ്. വൺ ഇൻറ്റു 1 into x1 that is equal to x1 ആണ്. അപ്പോൾ x1 plus x2 plus x1 divided by 1 plus 1 is equal to 2 ആണ്. അപ്പോൾ x2 plus x1 divided by 2 comma y2 plus y1 divided by 2 എന്ന് കിട്ടും. ഓക്കേ, x1 plus x2 divided by 2 comma y2 plus y1 divided by 2 എന്ന് കിട്ടും. ഓക്കേ, y2 plus y1 അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റിയതിനു ശേഷം ഇവിടെ രണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട് എക്സ് വൺ പ്ലസ് എക്സ് ടു ഡിവൈഡ് ബൈ ടു കോമ വൈ വൺ പ്ലസ് വൈ ടു ഡിവൈഡ് ബൈ ടു ആയിരിക്കും ഇതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത്. എം ഈസ് ടു എൻ എന്ന് പറയുന്നത് വൺ ഈസ് ടു വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടുത്തെ മിഡിൽ ടേം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ, അവിടെ മിഡിൽ ടേം ആണ് കിട്ടുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? x1 plus x2 divided by 2, y1 plus y2 divided by 2 ആണ് മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിൽ ഇത്ര മാത്രമാണ് ഉള്ളത്, സെക്ഷൻ ഫോർമുല എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. ദെൻ അടുത്തത് ഏരിയ ഓഫ് എ ട്രയാംഗിൾ എന്ന് പറയുന്ന കാര്യമാണ്. ഏരിയ ഓഫ് എ ട്രയാംഗിൾ, ട്രയാംഗിളിന്റെ മൂന്ന് വെർട്ടിസസ് എന്ന് തന്നെയും എക്സ് വൺ കോമ വൈ വൺ എന്നും എക്സ് ടു കോമ വൈ ടു എന്നും അതുപോലെ എക്സ് ത്രീ കോമ വൈ ത്രീ എന്നും മൂന്ന് വെർട്ടിസസുകൾ തന്നിരിക്കുകയാണെങ്കിൽ ഈ ട്രയാംഗിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഹാഫ് ഇൻറ്റു മോഡ്. എപ്പോഴും ഏരിയ എന്ന് പറയുന്നത് എന്ത് മാത്രമേ വരത്തുള്ളൂ, പോസിറ്റീവ് വാല്യൂ മാത്രമേ വരത്തുള്ളൂ, അതുകൊണ്ടാണ് മോഡ് എടുത്തിരിക്കുന്നത്. മോഡ് എക്സ് വൺ, എക്സ് വൺ ഇൻറ്റു y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y3, y2, y1 minus y2. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു എളുപ്പ വഴിയുണ്ട്, x1, x2, x3, y1, y2, y3 എന്ന് എടുക്കുകയാണെങ്കിൽ x1 ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ റോയും കോളവും ഒഴിവാക്കുക, ബാക്കി തമ്മിൽ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. എക്സ് ടു ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ റോയും കോളവും ഒഴിവാക്കുക, ബാക്കി തമ്മിൽ മൈനസ് ചെയ്യുക, റൈറ്റ് ഇൻ ദ ലെഫ്റ്റ്. ഓക്കെ, അതാണ് മൈനസ് ചെയ്യേണ്ടത്, വൈ ത്രീ മൈനസ് വൈ വൺ. എക്സ് ത്രീ ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ റോയും കോളവും ഒഴിവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിന്റെ റൈറ്റ് ആണ്, അതായത് വൈ വൺ മൈനസ് വൈ ടു, വൈ വൺ മൈനസ് വൈ ടു. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഹാഫ് ഇൻറ്റു എക്സ് വൺ ഇൻറ്റു വൈ ടു മൈനസ് വൈ ത്രീ പ്ലസ് y y2 into y3 minus y1 plus x3 into y1 minus y2. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്, സ്ലോപ്പ് ഓഫ് എ ട്രയാംഗിൾ, സോറി ഏരിയ ഓഫ് എ ട്രയാംഗിൾ എന്ന് പറയുന്നതിന്റെ ഫോർമുല, ഏരിയ ഓഫ് എ ട്രയാംഗിൾ. അപ്പോൾ ഈ മൂന്ന് സെഷനും വെച്ചുകൊണ്ട് ഇതിനകത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ മൂന്ന് സെഷനും വെച്ചുകൊണ്ട് ഇതിനകത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു മൂന്ന് വെർട്ടിസസ് തന്നതിന് ശേഷം അത് കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ഓർക്കുക, ഈ മൂന്ന് ഏത് ഫോർമുല ഉപയോഗിച്ചാലും ഒരു പോയിന്റ്, ഒരു മൂന്ന് പോയിന്റുകൾ തന്നിരുന്നാൽ അത് കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ആണെങ്കിൽ, ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് തന്നിട്ട, എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് തന്നിട്ട്, ഇ സി എന്ന് പറയുന്ന ഒരു പോയിന്റ്, എ ബി സി എന്ന് പറയുന്ന മൂന്ന് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് ഫോർമുല കണ്ടുപിടിച്ചാണ് കൊളീനിയർ ആണെന്ന് ചെക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എ സി കണ്ടുപിടിക്കുക, അതുപോലെ ബി സി കണ്ടുപിടിക്കുക, അതുപോലെ എ ബി കണ്ടുപിടിക്കുക, മൂന്ന് ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കുക.
മൂന്ന് ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കുക. അതിലെ രണ്ട് ചെറിയ ഡിസ്റ്റൻസുകൾ കൂട്ടുമ്പോൾ മൂന്നാമത്തെ വലിയ ഡിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും? കൊളീനിയർ ആയിരിക്കും. ശ്രദ്ധിക്കുക, മൂന്ന് ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കുക, മൂന്ന് പോയിന്റ് ഉണ്ടെങ്കിൽ ആ മൂന്ന് പോയിന്റുകൾ വെച്ചുകൊണ്ട് മൂന്ന് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആ മൂന്ന് ഡിസ്റ്റൻസുകൾ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? അതിലെ രണ്ട് ചെറിയ ഡിസ്റ്റൻസുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? കൊളീനിയർ ആയിരിക്കും. മൂന്നാമത്തെ ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കൊളീനിയർ ആയിരിക്കും, അല്ലെങ്കിൽ കൊളീനിയർ അല്ല, അല്ലെങ്കിൽ കൊളീനിയർ അല്ല. അപ്പോൾ ചോദിക്കുന്നതെന്ന് പറയുന്നത് ഏതാണ് ചോദിക്കുന്നത്? നമ്മളെ അടുത്ത് ചോദിക്കുന്നത് ഏരിയ ഓഫ് എ ട്രയാംഗിൾ ഉപയോഗിച്ച ഇത് കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫോർമുല ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് സീറോ ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ് ഏരിയ ഓഫ് എ ട്രയാംഗിൾ? ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ മൂന്ന് ഫോർമുല മൂന്ന് പോയിന്റുകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ആൻസർ സീറോ ആണ് കിട്ടുന്നതെങ്കിൽ അതെന്തായിരിക്കും? കൊളീനിയർ ആയിരിക്കും. അപ്പോൾ മൂന്ന് സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന മാക്സിമം കൂടിയ അളവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് സെക്ഷൻ ഫോർമുല ചോദിക്കാൻ, സെക്ഷൻ ഫോർമുല കണ്ടുപിടിക്കാൻ അല്ലായത് ആ പോയിന്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, എം ഈസ് ടു എൻ എന്ന് പറയുന്ന ഒരു റേഷ്യോ തന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അത് പാരലോഗ്രാമോ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ ഏരിയ ഓഫ് എ ട്രയാംഗിൾ ഉപയോഗിച്ച ഏരിയ കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ദെൻ അടുത്തതെന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നതാണ്. ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാൻ, ഒന്നെന്ന് പറയുന്നത് രണ്ട് പോയിന്റുകൾ, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അതായത് സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഓക്കെ, ഒരു ലൈൻ എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. ഓക്കെ, ഒരാംഗിൾ അതിന്റെ ആംഗിൾ എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. ദെൻ രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് എക്സ് വൺ കോമ വൈ വൺ എന്നും അതുപോലെ എക്സ് ടു കോമ വൈ ടു എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ വൈ ഡിഫറൻസ് ഡിവൈഡ് ബൈ എക്സ് ഡിഫറൻസ് ആണ്. അതിന്റെ വൈ ഡിഫറൻസ് എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സ്ലോപ്പിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്മോൾ ലെറ്റർ എം എന്ന് സൂചിപ്പിക്കാം. എം ഈസ് ഈക്വൽ ടു വൈ വൺ മൈനസ് വൈ ടു ഡിവൈഡ് ബൈ എക്സ് വൺ മൈനസ് എക്സ് ടു ആണ്. അല്ലെങ്കിൽ എന്തെന്ന് എഴുതാം, വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ആണ്. ഇവിടെ മുകളിൽ ഏത് ഡിഫറൻസ് ആണോ എഴുതുന്നത് അതേ പാറ്റേൺ തന്നെ എക്സ് ഡിഫറൻസും എഴുതുക. അപ്പോൾ വൈ വൺ ആണ് ഫസ്റ്റ് എടുക്കുന്നതെങ്കിൽ താഴെ എക്സ് വൺ തന്നെ ഫസ്റ്റ് എടുക്കുക. അപ്പോൾ ഈ രണ്ട് ഫോർമുലയാണ് എന്തെന്ന് പറയുന്നത് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ പൈ ബൈ ഫോർ എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക. പൈ ബൈ ഫോർ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കണം? എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കണം. ആ ലൈൻ എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആണെങ്കിൽ മാത്രമേ അവിടെ ടാൻ തീറ്റ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. വൈ ആക്സിസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെങ്കിൽ നമുക്ക് ടാൻ തീറ്റ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് എക്സ് ആക്സിൽ എത്ര ആംഗിൾ ആണോ ഉണ്ടാക്കുന്നത് അതാണ് അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ദെൻ സ്ലോപ്പുകൾ വെച്ച് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് രണ്ട് ലൈനുകൾ പാരലാണെന്ന് വിചാരിക്കുക. രണ്ട് ലൈനുകൾ പാരലാണെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം വൺ എന്നും ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം ടു എന്നും ഞാൻ പറയുകയാണെങ്കിൽ എം വൺ ഈസ് ഈക്വൽ ടു എം ടു ആയിരിക്കും. ഇവിടെ രണ്ട് ലൈനുകൾ പാരലൽ കണ്ടീഷൻ പറയുകയാണെങ്കിൽ അവിടുത്തെ സ്ലോപ്പുകൾ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് എം വൺ ഈസ് ഈക്വൽ ടു എം ടു എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. എം വൺ ഈസ് ഈക്വൽ ടു എം ടു എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ദെൻ രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എം വൺ എന്ന് പറയുന്നതാണ് ഇതിന്റെ സ്ലോപ്പ്, ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം ടു ആണെന്ന് പറഞ്ഞു. ഈ രണ്ട് ലൈനുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, ആണെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് വൺ ആയിരിക്കും. മറന്നു പോവരുത്,
പ്രോഡക്റ്റ് മൈനസ് വൺ ആയിരിക്കും. അതായത് ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടു എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എം വൺ ഈസ് ഈക്വൽ ടു ടു എന്ന് വരികയാണെങ്കിൽ എം ടു കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് മൈനസ് വൺ ഡിവൈഡഡ് ബൈ എം വൺ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ഡിവൈഡഡ് ബൈ ടു ആയിരിക്കും. മൈനസ് വൺ ബൈ ടു എന്ന് കിട്ടും. മൈനസ് വൺ ബൈ ടു ആണ് അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്, എം ടുവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ, രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് വൺ ആയിരിക്കും. രണ്ട് ലൈനുകൾ പാരലൽ ആണ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. ഇനി ലാസ്റ്റ് കണ്ടീഷൻ ആണ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എന്ന് പറയുന്നത്. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, രണ്ട് ലൈനുകൾ ക്രോസ് ചെയ്ത് പോകുകയാണെന്ന് വിചാരിക്കുക. രണ്ട് ലൈനുകൾ ക്രോസ് ചെയ്ത് പോകുകയാണെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം വണ്ണും രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം ടു എന്നും പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം വണ്ണും രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം ടു എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറയുന്നത് എം ടു മൈനസ് എം വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് എം വൺ എം ടു ആണ്. എം ടു മൈനസ് എം വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് എം വൺ എം ടു ആണ്. ഇതാണ് ടാൻ തീറ്റയുടെ ഫോർമുല എന്ന് പറയുന്നത്. ഇതാണ് ടാൻ തീറ്റയുടെ ഫോർമുല എന്ന് പറയുന്നത്. എം ടു മൈനസ് എം വൺ ഡിവൈഡ് ബൈ വൺ വൺ പ്ലസ് എം വൺ എം ടു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നത് ഒന്നിന്റെ സ്ലോപ്പ് തന്നിരിക്കും, മറ്റേ ടാൻ തീറ്റ ഒരു തീറ്റ വാല്യൂ തന്നിരിക്കും, ഒരു ആംഗിൾ തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ മറ്റതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ഡയറക്റ്റ് ഫോർമുല കൊടുക്കാനുള്ള പ്രോബ്ലം മാത്രമേ ചോദിക്കത്തുള്ളൂ. ടെസ്റ്റിലുള്ള പ്രോബ്ലം തന്നെയാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ നിങ്ങൾ ഒന്നാമത്തെ സെഷൻ കഴിഞ്ഞു, ഒന്നാമത്തെ സെഷൻ കഴിഞ്ഞു. ഇതിൽ നിന്ന് വേറൊരു രീതിയിൽ കൂടി ചോദിക്കാം, ഈ സ്ലോപ്പ് ഉപയോഗിച്ച നിങ്ങൾക്ക് അത് ഒരേ ലൈനിലാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് കൊളീനിയർ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ രണ്ട് അതിലുള്ള പോയിന്റുകൾ തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സ്ലോപ്പുകൾ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും? കൊളീനിയർ ആയിരിക്കും. ഓക്കെ, കൊളീനിയർ ആയിരിക്കും. അപ്പോൾ ഇതിൽ 10.1 എക്സസൈസിൽ ചെയ്യാനുള്ള പ്രോബ്ലം എല്ലാം ഈ സെഷനിൽ നിന്നാണ് ചോദിക്കുന്നത്. ഇത്രയും കാര്യം അറിയാമെങ്കിൽ നിങ്ങൾക്ക് 10.1 എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ചെയ്തതിന് ശേഷം ചെയ്തു നോക്കുക. ചെയ്തതിന് ശേഷം ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, എനിവേ താങ്ക് യു.